വി കെ എക്സാം കേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാതക നിയമങ്ങളും മോൾ സങ്കൽപ്പനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് വാതക നിയമങ്ങളാണ് കൂടാതെ അവഗാഡ്രോ നമ്പർ തുടങ്ങിയ കാര്യങ്ങളുമുണ്ട് ഇനി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാപ്റ്ററിലേക്ക് അടക്കുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം എൽ യു പി എസ് എൽ പി എസ് എ തുടങ്ങിയ എക്സാമുകൾക്ക് ചോദിച്ച ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ ചോദ്യങ്ങൾ നോക്കുക ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി ഈ വീഡിയോ കാണണമെന്നില്ല ഇനി അതല്ല കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് അടുത്തത് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അടുത്തത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏത് താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം അടുത്തത് ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും അർത്ഥവും വിപരീതാനുവാദത്തിലാണ് ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു മറ്റൊരു ചോദ്യം എസ് ടി പിയിൽ പത്ത് മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് അഞ്ച് ഗ്രാം മോളിക്കുലാർ മാസ് ജലത്തിന്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും ഇത് നമ്മളോട് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചാപ്റ്ററിന്റെ തുടക്കത്തിൽ വാതക തന്മാത്രകളുടെ ചില പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നു ഒന്നാമത്തത് വാതക തന്മാത്രകളുടെ ഊർജം നമുക്കറിയാം വളരെ കൂടുതലായിരിക്കും അടുത്തത് തന്മാത്രകൾ തമ്മിലുള്ള അകലം അതും എന്താണ് വളരെ കൂടുതലായിരിക്കും തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം ഇതെല്ലാം വാതക തന്മാത്രകളുടേതാണെന്ന് ഓർക്കുക വാതക തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് വളരെ കുറവായിരിക്കും അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക അടുത്തത് എന്താണ് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത് അതിന്റെ വ്യാപ് വ്യാപ്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തം ആയിരിക്കും ഇനി നമുക്ക് ബോയിൽ നിയമം എന്താണെന്ന് നോക്കാം വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് ബോയിൽ ഈ ബന്ധമാണ് ബന്ധമാണെന്നറിയപ്പെടുന്നത് ബോയിൽ നിയമം എന്നറിയപ്പെടുന്നു നമുക്ക് എന്താണെന്ന് നോക്കാം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും അതായത് മർദ്ദത്തിന് നമുക്ക് പി എന്ന് എടുക്കാം വ്യാപ്തത്തിനെ വി എന്നും എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം പി വിപരീത അനുപാതം വി എന്ന് എഴുതാം പി വിപരി വിപരീത അനുപാതം വി എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് പറയാം പി വി എന്നതെന്തായിരിക്കും ഒരു സ്ഥിരസംഖ്യയായിരിക്കും ഈ വാതക നിയമമാണ് ബോയിൽ നിയമം ഇനി ബോയിൽ നിയമവുമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണിത് ഒരു അക്കോറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു വായു കുമിളകളുടെ വലിപ്പം എന്ത് ചെയ്യുന്നു മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം ബോയിൽ നിയമമാണ് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുമ്പ് അഘോരത്തിനു പകരം ചോദിച്ചിരിക്കുന്നത് കുളത്തിൻ്റെ കാര്യമാണ് കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കുമിളകൾ വരുന്ന സമയത്ത് അതിന്റെ വലിപ്പം കൂടിക്കൂടി വരാനുള്ള കാരണം എന്താണ് എന്നായിരുന്നു ചോദ്യം അപ്പൊ അത് ഓർത്തു വെക്കുക അടുത്തത് ചാൾസ് നിയമം എന്താണെന്ന് നോക്കാം വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചതാരാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്കസ് ചാൾസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ നിയമമാണ് എന്ത് ചാൾസ് നിയമം ചാൾസ് നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും വ്യാപ്തം നമ്മൾ വി എന്നെടുക്കുന്നു താപനില ടി എന്നും സൂചിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം വി നേർ അനുപാതം ടി എന്ന് പറയാം ഇനി അതല്ലെങ്കിൽ വി ബൈ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഈ നിയമമാണ് ചാൾസ് നിയമം അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു ഇതാണ് ഓർത്തു വെക്കേണ്ട സിറ്റുവേഷൻ വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു കാരണം അത്രയേ ഉള്ളൂ താപനില കൂടുമ്പോൾ വായുവിന്റെ വ്യാപ്തം കൂടും അങ്ങനെ ബലൂൺ വികസിച്ച് ചെയ്യുന്നു പൊട്ടി പോവുകയും ചെയ്യുന്നു നമ്മൾ അതൊന്നും ഓർത്ത് വെക്കേണ്ട നമ്മൾ ഓർത്ത് വെക്കുക വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു അതിന് കാരണം ഏതാണ് എന്ത് നിയമമാണെന്ന് ചോദിച്ചാൽ ചാൾസ് നിയമമാണ് എന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് അവഗാഡ്രോ നിയമമാണ് വ്യാപ്തവും അതുപോലെ തന്മാത്രയുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം കണ്ടെത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോ ആണ് ഈ ബന്ധമാണ് എന്തറിയപ്പെടുന്നത് അവഗാഡ്രോ നിയമം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രയുടെ എണ്ണത്തിന് നേർ അനുഭാവത്തിലായിരിക്കും അപ്പം നമുക്കിവിടെ വ്യാപ്തത്തെ നമുക്ക് വി എന്നെടുക്കാം തന്മാത്രയുടെ എണ്ണത്തെ നമുക്ക് സ്മോൾ എൻ എന്നെടുക്കാം അപ്പം വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ഇതാണ് അവഗാഡ്രോ നിയമം ഇനി നമുക്ക് എന്താണ് ആപേക്ഷിക ആറ്റോമിക മാസ് എന്ന് നോക്കാം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സൂക്ഷ്മ കണികളുടെ മാസ് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ട്വന്റി ഫോർ ഗ്രാമാണ് അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിന് നമ്മളെ സഹായിക്കുന്ന എന്താണ് ആപേക്ഷിക മാസ് രീതിയാണ് അപ്പോ ഒരു ആറ്റത്തിന്റെ മാസ് മറ്റൊരു ആറ്റവുമായി ആറ്റത്തിന്റെ മാസുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇത് എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക ആറ്റോമിക മാസ് അപ്പോൾ കാർബൺ പന്ത്രണ്ട് ആറ്റത്തിൻ്റെ മാസിൻ്റെ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് ഓക്കെ ഇനി ഒരു മൂലകത്തിന് വിവിധ ഐസോടോപ്പുകളെ കൂടി പരിഗണിച്ച് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും ഭിന്നസംഖ്യകളായിട്ടാണ് വരാറ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും പ്രായോഗിക ആവശ്യങ്ങൾക്കും കണകൂ കണക്കുകൂട്ടലും ഒക്കെ വേണ്ടിയിട്ട് ഇവയും മിക്കവയും എന്ത് ചെയ്യും പൂർണ്ണ സംഖ്യകളായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഗ്രാം ആറ്റോമിക മാസ് നമുക്കറിയാം ഓരോ മൂലകത്തിനും ആറ്റോമിക മാസ് ഉണ്ട് കാർബണിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഓക്സിജന്റെ എത്രയാണ് പതിനാറാണ് അങ്ങനെ ഓരോ മൂലകവും അതിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് തുല്യമായിട്ട് കാണപ്പെടുന്നത് അതായത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് എൻറ്റു പത്ത് ഇരുപത്തി മൂന്ന് ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ പന്ത്രണ്ട് ഗ്രാം കാർബണിനെ ഒരു ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്ന് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാം ഒരു വൺ ജി എം ഒരു വൺ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം അതുപോലെ പതിനാറ് ഗ്രാം ഓക്സിജനെ നമുക്ക് എന്ത് പറയാം ഒരു ഗ്രാം ആറ്റോമിക മാസ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാം അപ്പോ ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിന്റെ ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം വിളിക്കാം ഇതിനെ നമുക്ക് ചുരുക്കി എന്ത് പറയാം ഒരു ഗ്രാം ആറ്റം എന്നും പറയാം ഇനി എന്താണ് അവഗാഡ്രോ സംഖ്യ എന്ന് പറയാം ഒരു ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകമെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് കാതം ഇരുപത്തി മൂന്ന് ആയിരിക്കും ഈ സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത് അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത് ഇതിനെ എന്നെ എന്നാണ് നമ്മൾ സൂചിപ്പിക്കാം എന്നെ എന്ന് സൂചിപ്പിക്കാം നമുക്കറിയാം സോഡിയത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് അപ്പോ ഒരു ഗ്രാം ആറ്റോമിക് മാസ് സോഡിയം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഗ്രാം സോഡിയമാണ് അപ്പൊ അതിൽ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ കാലം ഇരുപത്തി മൂന്ന് ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ആറ് ഗ്രാം സോഡിയം എത്ര ഗ്രാം ആറ്റോമിക് മാസ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി ആറ് ഗ്രാം സോഡിയം അല്ലേ അപ്പോൾ നാൽപ്പത്തി ആറിനെ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം രണ്ട് ജി ആണ് രണ്ട് ഗ്രാം ആറ്റോമിക് മാസ് ആണ് അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ് ആയിരിക്കണം ഡിവൈഡഡ് ബൈ മൂലകത്തിന്റെ ഗ്രാം ആറ്റോമിക് മാസ് ആയിരിക്കും അപ്പോൾ രണ്ട് ജി എ എം എന്ന് പറഞ്ഞാൽ ഓർക്കുക രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തെ കാതും ഇരുപത്തി മൂന്ന് ആറ്റങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു ഇനി എന്താണ് ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മോൾ ആറ്റങ്ങൾ അപ്പോൾ ഒരു ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജി എ എം ആണ് ഒരു ഗ്രാം ആറ്റോമിക് അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാന്ന് ഇരുപത്തി മൂന്ന് ആറ്റങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം ഒരു മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്ന് പറയാം ഒരു മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ അപ്പോൾ ഇനി പന്ത്രണ്ട് ഗ്രാം ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ജി എ എം ആണല്ലോ അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം ആറേ പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാതെ ഇരുപത്തി മൂന്ന് കാർബൺ ആറ്റങ്ങൾ എന്ന് പറയാം അതെന്താണ് ഒരു മോൾ കാർബൺ ആറ്റമാണ് ഇനി പതിനാല് ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ജി എ എം നൈട്രജനാണ് ഒരു ഗ്രാം ആറ്റോമിക് മാസ് നൈട്രജനാണ് അതിൽ എത്ര ആറ്റങ്ങളുണ്ട് ആറേ പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാന്നി ഇരുപത്തി മൂന്ന് നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറയാം ഒരു മോൾ നൈട്രജൻ ആറ്റങ്ങൾ എന്ന് പറയാം അപ്പൊ ആറേ പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാതം ഇരുപത്തി മൂന്ന് ആറ്റങ്ങൾ എന്താണ് ഒരു മോൾ ആറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയാം അപ്പൊ ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേകാന്തം ഇരുപത്തി മൂന്ന് ആറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ ആറ്റോമിക മാസം ഗ്രാം ആറ്റോമിക മാസം എന്താണോ എന്ന് നോക്കി ഇനി നമുക്ക് മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും എന്താണെന്ന് നോക്കാം അപ്പോൾ സ്വതന്ത്രാവസ്ഥയിൽ മൂലകങ്ങളും സംയുക്തങ്ങളും ഒക്കെ തന്മാത്രകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന പട്ടികയിലെ തന്മാത്രകളുടെ രാസസൂത്രവും മോളിക്കുലാർ മാസും ഒന്ന് എന്ത് ചെയ്യാം നോക്കാം ഇപ്പോൾ ഹൈഡ്രജൻ ഹൈഡ്രജന്റെ രാസസൂത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് ടു ആണ് അതിന്റെ മോളിക്കുലാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ആറ്റോമിക മാസ് ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് എത്രയാണ് ഒന്നാണ് അങ്ങനത്തെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പൊ ഒന്നേ പ്ലസ് ഒന്ന് സമം രണ്ടെന്ന് നമുക്ക് എഴുതാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓറ്റു അല്ലേ അപ്പോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റോമിക മാസ് എന്ന് പറയുന്നത് പതിനാറാണ് അപ്പൊ പതിനാറ് പ്ലസ് പതിനാറ് നമുക്ക് എന്ത് കിട്ടും മുപ്പത്തി രണ്ട് എന്ന് കിട്ടും അപ്പൊ ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് നൈട്രജൻ എൻ ടു അല്ലേ നൈട്രജന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് പതിനാലാണ് അപ്പൊ പതിനാല് പ്ലസ് പതിനാല് അതായത് ഇരുപത്തി എട്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി എച്ച് ടു ഒ അതായത് ജലം ജല ജലം അപ്പൊ ജലത്തിൽ നമുക്കറിയാം രണ്ട് ഹൈഡ്രജൻ അപ്പൊ ഒന്നേ പ്ലസ് ഒന്ന് പിന്നെ ഒരു ഓക്സിജൻ അപ്പൊ പതിനാറ് അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും പതിനെട്ട് അപ്പൊ പതിനെട്ടാണ് മോളിക്കുലാർ മാസ് ഇനി അമോണിയ നോക്കൂ എൻ എച്ച് ത്രീ അപ്പോൾ നൈട്രജൻ നൈട്രജൻ എന്ന് പറയുമ്പോൾ പതിനാലാണ് അപ്പം പതിനാലേ പ്ലസ് മൂന്ന് ഹൈഡ്രജൻ അപ്പോൾ ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഒന്ന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പതിനേഴ് എന്ന് കിട്ടും അപ്പോൾ അമോണിയയുടെ മോളിക്കുലാർ മാസ് പതിനേഴാണ് നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസ് എന്താണ് എന്നുള്ളത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പട്ടിക കൊടുത്തിരിക്കുന്നു ഇപ്പോൾ മൂലകം ഹൈഡ്രജൻ എച്ച് ടു അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് രണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നപ്പോൾ രണ്ട് ആണ് ഇനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഒരു ഗ്രാം മോളിക്കുലാർ ആണ് ഓക്കെ അപ്പോൾ തന്മാത്രയുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ അവകാട്ടുന്ന നമ്പറിന് തുല്യമാണ് അതായത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാതും ഇരുപത്തി മൂന്ന് എച്ച് ടു തന്മാത്രകളാണ് ഹൈഡ്രജനിലുള്ളത് ഇനി ഓക്സിജൻ ആണെങ്കിൽ ഓറ്റു മുപ്പത്തി രണ്ടാണ് മോളിക്കുലാർ മാസ് ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ആണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഒന്നാണ് തന്മാത്രയുടെ എണ്ണം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാതെ ഇരുപത്തി മൂന്ന് ഒ ടു തന്മാത്രകളാണ് ഇനി നൈട്രജൻ്റെ നോക്കൂ എൻ ടു ആണ് അപ്പോൾ ഇരുപത്തി എട്ടാണ് മോളിക്കുലാർ മാസ് അതായത് ഇരുപത്തെട്ട് ഗ്രാം ആണ് മാസ് നമുക്ക് നമുക്കെന്ത് പറയാം വൺ ജി എം എം തന്നെയാണ് ഇവിടെയും വരിക വൺ ഗ്രാം മോളിക്കുലാർ മാസ് തന്മാത്രയുടെ എണ്ണം എന്തായിരിക്കും മുകളിലു തന്നെയായിരിക്കും ഇനി ജലത്തിൻ്റെത് അതുപോലെ അമോണിയ അമോണിയ നമുക്കറിയാം പതിനേഴാണ് മോൾ മോളിക്കുലാർ മാസ് അതായത് പതിനേഴ് ആണ് ഗ്രാമിലുള്ള മാസ് ഈ പതിനേഴ് ഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൺ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണം എന്തായിരിക്കും ഇത്ര ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഏകാത് ഇരുപത്തി മൂന്ന് അമോണിയ തന്മാത്രകളായിരിക്കും അപ്പം എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് നോക്കാം ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് പറയാം വൺ ജി എം എം എന്ന് പറയാം ഒരു ജി എം എം ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാവും അപ്പം രണ്ട് പോയിന്റുകളാണ് നമ്മൾ ഓർക്കേണ്ടത് ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന ഇടയും പിന്നെ ആ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കണം ഇനി നമ്മളിപ്പോ പറഞ്ഞു ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഗ്രാം ആണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര തന്മാത്രകളുണ്ട് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക്കാദ്യം ഇരുപത്തി മൂന്ന് എണ്ണം ഓക്സിജൻ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അറുപത്തി ഗ്രാം ഓക്സിജനിൽ എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും അറുപത്തി ഗ്രാം ഓക്സിജൻ എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അറുപത്തി ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് അറുപത്തി നാല് മുപ്പത്തിരണ്ട് നമുക്ക് ചെയ്താലോ അതായത് രണ്ട് ജി എം എം ആയിരിക്കും രണ്ട് ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും അതായത് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേക ഇരുപത്തി മൂന്ന് തന്മാത്രകൾ അതിലടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് നമുക്ക് പറയാം ഇനി എന്താണ് ഒരു മോൾ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് നമുക്കറിയാം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേകാതം ഇരുപത്തി മൂന്ന് തന്മാത്രകളെ നമ്മൾ പറയുന്നത് എന്താണ് ഒരു മോൾ തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ കാലം ഇരുപത്തി മൂന്ന് തന്മാത്രകളെ ഒരു മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ് ആറേ പോയിന്റ് പൂജ്യം രണ്ട് രണ്ടേൻറ്റു പത്തേക്കാതി ഇരുപത്തി മൂന്ന് തന്മാത്രകൾ തുല്യമാണ് ആറേ പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ടേൻറ്റു പത്തേക്കാതി ഇരുപത്തി മൂന്ന് തന്മാത്രകൾ എന്തിനു തുല്യമാണ് ഒരു മോളിന് തുല്യമാണ് ഓക്കെ അല്ലേ ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കണം അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് അപ്പൊ അത് ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് ഇതാ ഇതൊന്ന് ഓർത്തുവെച്ചാൽ മതി ടെൻ റേയ്സ് ടു ഇരുപത്തി മൂന്ന് എന്നുള്ളതൊന്ന് വെക്കുക അന്താരാഷ്ട്ര മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് പുറത്തൊക്കെ വളരെ എളുപ്പമാണ് കാരണം പത്ത് എന്ന് പറയുമ്പോൾ ഒക്ടോബറായി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ടെൻ ബൈസ് ഇരുപത്തി മൂന്ന് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അന്താരാഷ്ട്ര മോൾ ദിനം ഇനി വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം അപ്പൊ നമുക്കറിയാം മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രയുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രയുടെ എണ്ണം അത്രയായിരിക്കും ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേകാന്തെ ഇരുപത്തി മൂന്നായിരിക്കും അതുകൊണ്ട് അവയുടെ വ്യാപ്തവും എന്തായിരിക്കും തുല്യമായിരിക്കും ഇതിനെ വാതകങ്ങളുടെ മോളാർ എന്ന് നമുക്ക് പറയാം മോളാർ വോളിയം എന്ന് പറയാം അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയിലും ഒരു എ ടി എം മർദ്ദത്തിലും എ ടി എം എന്ന് പറഞ്ഞാൽ ആണ് അറ്റ്മോസ്ഫിയർ മർദ്ദവും എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് നമുക്ക് പറയാം അതാണ് എസ് ടി പി എന്ന് പറയുന്നത് അപ്പോൾ എസ് ടി പി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനിലയും ഒരു എ ടി എം പ്രഷറുമാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് ലിറ്റർ വ്യാപ്തമുണ്ടാവും എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തിരണ്ടേ പോയിൻറ്റ് നാല് ലിറ്റർ വ്യാപ്തമുണ്ടാവും ഇത് എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്ന് അറിയപ്പെടുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കണം ഇരുപത്തി രണ്ടേ പോയിൻറ്റ് നാല് ലിറ്റർ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എസ് ടി പി യിൽ ഒരു മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തം എത്ര ആയിരിക്കും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് എസ് ടി പിയിൽ ഒരു മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ വ്യാപ്തം എത്ര ആയിരിക്കും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് എസ് ടി പിയിൽ ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആയിരിക്കും ഇനി എസ് ടി പി യിൽ ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് ലിറ്റർ വാതകം എന്ന് പറഞ്ഞാൽ ഒരു മോളാണല്ലോ അങ്ങനെയാണെങ്കിൽ എസ് ടി പി യിൽ നാല്പത്തിനാല് പോയിന്റ് എട്ട് ലിറ്റർ വാതകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് എന്ത് ചെയ്താൽ മതി നാല്പത്തിനാല് പോയിന്റ് എട്ടിന് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് കൊണ്ട് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടും രണ്ട് മോളൊന്ന് കിട്ടും എസ് ടി പി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ വാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത്തി നാലിന് എന്ത് ചെയ്താൽ മതി ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും പത്തൊന്ന് കിട്ടും ശരിയല്ലേ ഇപ്പൊ പത്ത് മോളാണ് പത്ത് മോൾ അപ്പൊ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എസ് ടി പിയുടെ വ്യാപ്തം അത് ലിറ്ററിലായിരിക്കണം ഡിവൈഡ് ബൈ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം കിട്ടും ഈ ചാപ്റ്ററിന്റെ അവസാനം ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ സംറൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം ഒരു മോൾ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് കാതം ഇരുപത്തി മൂന്നാണ് അതായത് അവഗാഡ്രോ നമ്പർ ആണ് ഇനി ആറ്റത്തിന്റെ മാസ് നമ്മൾ എന്തിനാ പറയാന്ന് ചോദിച്ചാൽ ഒരു ജി എ എമ്മിലാണ് പറയാം ഗ്രാം ആറ്റോമിക് മാസ് മാസ് തന്മാത്രകൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും വൺ ജി എം എന്ന് പറയും വൺ മോളാർ മാസ് വൺ മോളിക്കുലാർ മാസ് എന്ന് പറയാം ാപ്തം എത്രയാണ് ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് ലിറ്റർ ആണ് അപ്പൊ ഈ പോയിന്റുകളെല്ലാം നമ്മളൊന്ന് വെക്കണം ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓരോന്നിന്റെയും ആൻസർ എന്താണെന്ന് നോക്കാം ഒന്നാമത്തത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അല്ലെ ബോയിൽ നിയമമാണ് കറക്റ്റ് ആൻസർ ബോയിൽ നിയമം അടുത്തത് മൂന്ന് ഗ്ലൂക്കോസ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ആറ്റങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കണം എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഗ്ലൂക്കോസ് തന്മാത്ര എന്ന് പറയുമ്പോൾ സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് അല്ലേ അതായത് ഇവിടെ ആറ് കാർബൺ ആറ്റം ഉണ്ട് പന്ത്രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ആറ് ഓക്സിജൻ ആറ്റം ഉണ്ട് അപ്പൊ ആകെ ആറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എത്രയാണ് ആറ് അറു പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് ആറ്റങ്ങളാണ് ഇനി എത്ര ഗ്ലൂക്കോസ് തന്മാത്രകളുണ്ട് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളാണ് അപ്പൊ മൂന്ന് ഇൻറ്റു ഇരുപത്തി നാല് അപ്പൊ നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് അപ്പോൾ ആൻസർ എഴുപത്തി രണ്ടാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറ് അടുത്ത ചോദ്യം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം എന്ന് പറയുന്നത് ചാൾസ് നിയമമാണ് ഓപ്ഷൻ എ ആണ് ചാൾസ് നിയമം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം ഒരേ എണ്ണം തന്മാത്രകളാണ് രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യമാണിത് അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ പഠിച്ചതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ആദ്യം നമുക്ക് മുപ്പത്തിയാറ് ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ മോൾ ജലത്തിന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനെട്ട് ആണ് നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു അപ്പോൾ പതിനെട്ട് ഗ്രാം എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രാം മോളിക്കുലാർ ആണ് അപ്പോൾ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പ്രത്യേകാതം ഇരുപത്തി മൂന്ന് തന്മാത്രകൾക്ക് തുല്യമാണ് അതായത് അവകാട നമ്പറിന് തുല്യമാണ് ഇവിടെ തന്നിരിക്കുന്ന മുപ്പത്തിയാറ് ഗ്രാമാണ് മുപ്പത്തിയാറ് ഗ്രാം എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് ഗ്രാം മോളിക്കുലാർ മാസ് വരും അതായത് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഏകാതം ഇരുപത്തി മൂന്ന് എന്ന് വരും ഇനി നമുക്ക് ഓക്സിജൻ്റെ നോക്കാം ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഗ്രാം ആണ് അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ആണ് ഓക്സിജന്റെ കാണുമ്പോൾ പതിനാറ് വരും അപ്പോ പതിനാറ് പ്ലസ് പതിനാറ് അങ്ങനെയാണ് മുപ്പത്തിരണ്ട് ഗ്രാം വരുന്നത് അപ്പോൾ ഇതിനെ എന്താ പറയുന്നത് വൺ ജി എം എം എന്നാണ് വൺ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് പറയുന്നത് അതായത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് എൻറ്റു പത്തേകാതും ഇരുപത്തി മൂന്നാണ് ഓക്കെ ഇനി മൂന്നാമത്തെ നോക്കൂ നമുക്ക് മുപ്പത്തി നാല് ഗ്രാം അമോണിയ അമോണിയ എന്ന് പറയുമ്പോൾ എൻ എച്ച് ത്രീ അല്ലേ അപ്പോൾ എൻ എച്ച് ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് പറയാം എൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ആണ് നൈട്രജൻ എന്ന് പറയുമ്പോൾ പതിനാലാണ് മൂന്ന് ഹൈഡ്രജൻ അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ഇപ്പം പതിനേഴാണ് അപ്പോൾ പതിനേഴ് ഗ്രാം മോളാർ പതിനേഴ് ഗ്രാം മോളാർ മാസ് ആണ് എന്ത് വൺ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലേ അപ്പോൾ ഇവിടെ എത്ര ഉണ്ട് മുപ്പത്തിനാല് ഗ്രാം ആണ് അപ്പോൾ മുപ്പത്തിനാല് ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാണ് രണ്ടെണ്ണം വരും രണ്ട് ഗ്രാം മാസ് ആണ് അതായത് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേകാതം ഇരുപത്തി മൂന്ന് കണ്ടോ അപ്പോ ഇതിലും ഇതിലും ഒരേ തന്മാത്രയുടെ എണ്ണം വന്നിട്ടുണ്ട് നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമ്മൾ അവസാനം നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും മൂന്നും ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത് വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവുമാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് അവഗാഡ്രോ നിയമം അടുത്ത ചോദ്യം സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവുമാണ് അപ്പൊ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് എന്ന് പറയുമ്പോൾ വൺ ബൈ പി അല്ലേ അപ്പോ ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് അടുത്ത ചോദ്യം എസ് ടി പിയിൽ പത്ത് മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം അപ്പോ ഒരു മോൾ അമോണിയ വാതകം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു ഇരുപത്തിരണ്ടേ പോയിൻറ്റ് നാല് ലിറ്റർ അല്ലേ അപ്പോൾ പത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് ഇൻറ്റു പത്ത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലിറ്റർ ആയിരിക്കും അപ്പോൾ ആൻസർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലിറ്റർ ഇനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തതാണ് അപ്പം ഇതിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബോയിൽ നിയമം ചാൾസ് നിയമം അവകാട നിയമം ഇതെല്ലാം എന്താണ് വാതക നിയമങ്ങളാണ് ഇപ്പൊ ഇതിൽ ജൂൾ നിയമമാണ് കൂട്ടത്തിൽ പെടാത്തത് അടുത്തത് അഞ്ച് ഗ്രാം മോളിക്കുലാർ മാസ് അതായത് ജി എം എം ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും അപ്പോൾ വൺ ജി എം എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഗ്രാം ആണ് ജലമല്ലേ ജലം എന്ന് പറയുമ്പോൾ പതിനെട്ട് ഗ്രാം ആയിരുന്നു അല്ലേ അപ്പോൾ പതിനെട്ട് ഗ്രാം ജലമാണെന്ത് വൺ ജി എം എം എന്ന് പറയുന്നത് അ വരുന്നത് എത്ര എങ്ങനെയാണ് എച്ച് ടു ഒ അല്ലേ എച്ച് ടു എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ ഒ എന്ന് പറയുമ്പോൾ പതിനാറ് അപ്പോൾ അങ്ങനെ പതിനെട്ട് പതിനെട്ട് കിട്ടുന്നത് അപ്പോൾ പതിനെട്ട് ഗ്രാം ജലം എന്ന് പറഞ്ഞാൽ വൺ ജി എം എം ആണ് ഓക്കെ അപ്പോൾ പതിനെട്ട് ഇൻറ്റു അഞ്ച് മോ അഞ്ച് അപ്പോൾ എത്ര കിട്ടും തൊണ്ണൂറ് അപ്പോൾ തൊണ്ണൂറ് ഗ്രാം ആയിരിക്കും അപ്പോൾ ആൻസറ് തൊണ്ണൂറ് ഗ്രാം അപ്പോൾ വാതക നിയമവുമായി ബന്ധപ്പെട്ട പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഉപകാരപ്രദമാവെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം